അയോധ്യ വിധി വന്ന പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സുനി വഖഫ് ആദ്യം തന്നെ അറിയിച്ചിരുന്നത്. എന്നാൽ അയോധ്യ വിധിയിൽ ഇപ്പോൾ പുനഃപരിശോധനാ ഹർജി നൽകും എന്നായിരുന്നു സുനി വഖഫ് നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ നിലവിൽ അതിന്റെ സാഹചര്യം ഇല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സുനി വഖഫ്. അതായത് പുനഃപരിശോധന ഹർജി നൽകേണ്ട ആവശ്യമില്ല. സുനി വഖഫ് നടത്തിയ യോഗത്തിലാണ് ഈ തീരുമാനം ഉരുത്തിരിഞ്ഞു വന്നത്. അതേസമയം സുപ്രീം കോടതി വിധി തങ്ങൾ അംഗീകരിക്കുന്നോ ഇല്ലയോ എന്നും സുനി വഖഫ് വ്യക്തമാക്കിയിട്ടില്ല. അയോധ്യ കേസിൽ പുനഃപരിശോധനാ ഹർജി നൽകേണ്ടെന്ന് സുന്നി വഖഫ് ബോർഡ് തീരുമാനിച്ചു. പള്ളിക്കായി അയോധ്യയിൽ ഏറ്റവും അനുയോജ്യമായ 5 ഏക്കർ സ്ഥലം കേന്ദ്ര സർക്കാരിൽ നിന്ന് വാങ്ങണോ എന്ന കാര്യത്തിൽ തീരുമാനം പിന്നീട് അറിയിക്കുമെന്നും വഖഫ് ബോർഡ് അറിയിച്ചു. തർക്കഭൂമിയിൽ ക്ഷേത്രം പണിയാൻ അനുമതി നൽകിയ സുപ്രീം കോടതി വിധിയോട് കേസിലെ കക്ഷിയായ സുന്നി വഖഫ് ബോർഡിന് വിയോജിപ്പുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ന് ചേരുന്ന യോഗത്തിൽ പുനഃപരിശോധനാ ഹർജി നൽകിയേക്കുമെന്നായിരുന്നു കരുതിയിരുന്നത്. കേസിൽ പുനഃപരിശോധനാ ഹർജി നൽകാൻ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. പള്ളി നിർമ്മിക്കാനുള്ള 5 ഏക്കർ സ്വീകരിക്കേണ്ടെന്നോ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് തീരുമാനിച്ചിരുന്നു. ലക്നൌവിൽ നടന്ന ഈ യോഗത്തിൽ സുന്നി വഖഫ് ബോർഡ് ബഹിഷ്കരിക്കുകയും ചെയ്തു. തർക്കഭൂമി രാമക്ഷേത്രം നിർമ്മിക്കാൻ വിട്ടു നൽകിയതിനാലാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ പ്രതിഷേധം. നീതി കിട്ടിയില്ലെന്നാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ അഭിപ്രായം തന്നെ. വിധിയിൽ വൈരുദ്ധ്യങ്ങളുണ്ടെന്നോ ബോർഡ് അഭിപ്രായപ്പെട്ടു. പള്ളിയിൽ വിഗ്രഹം പ്രതിഷ്ഠിച്ചതും പള്ളി തകർത്തതും ക്രിമിനൽ കുറ്റമായി കണ്ട കോടതിയുടെ നിലപാടിൽ ശരികേടുണ്ടെന്നാണ് ബോർഡിന്റെ വിലയിരുത്തൽ. വിധിയിലൂടെ നീതി കിട്ടിയില്ലെന്ന മുസ്ലിം സമുദായത്തിലെ ബഹുഭൂരിപക്ഷത്തിനും അഭിപ്രായമുണ്ടെന്ന് ബോർഡ് വാദിക്കുന്നുണ്ട്. അതിനാൽ പുനഃപരിശോധനാ ഹർജി നൽകണമെന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം. എന്നാൽ കേസിൽ ഇനി നിയമ പോരാട്ടം വേണ്ടെന്ന നിലപാടാണ് സുന്നി വഖഫ് ബോർഡിനുള്ളത്. പുനഃപരിശോധനാ ഹർജി നൽകേണ്ടെന്നാണ് സുന്നി വഖഫ് ബോർഡിന്റെയും കേസിലെ പ്രധാന കക്ഷികളിലൊരാളായ ഇക്ബാർ അൻസാരിയുടെയും നിലപാട്. ഈ മാസം 13-നാണ് മീറ്റിംഗ് നടത്താൻ തീരുമാനിച്ചിരുന്നതെങ്കിലും പിന്നീട് ഇത് 26-ലേക്ക് മാറ്റുകയായിരുന്നു. യോഗത്തിൽ പങ്കെടുത്ത 7 പേരിൽ ഒരാൾ മാത്രമാണ് എതിർപ്പ് രേഖപ്പെടുത്തിയതെന്നും അന്തിമ തീരുമാനം ബോർഡ് ഐക്യകണ്ഠേന എടുത്തതാണെന്നും സുന്നി വഖഫ് ബോർഡ് അംഗം അബ്ദുൽ റസാഖ് ഖാൻ അറിയിച്ചിട്ടുണ്ട്. നവംബർ 9-നാണ് അയോധ്യ കേസിൽ സുപ്രീം കോടതി ചരിത്രവിധി പുറപ്പെടുവിച്ചത്. തർക്കം നിലനിന്നിരുന്ന 2.77 ഏക്കർ ഭൂമി രാമക്ഷേത്രം നിർമ്മിക്കാനായി രാംലലയ്ക്ക് കൈമാറണമെന്നായിരുന്നു കോടതിയുടെ വിധി. ഇതിനൊപ്പം സുന്നി വഖഫ് ബോർഡിന് പള്ളി പണിയാനായി 5 ഏക്കർ സ്ഥലം നൽകണമെന്നും സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി. അയോധ്യ ബാബറി തർക്കത്തിൽ ഉത്തർപ്രദേശ് സുന്നി വഖഫ് ബോർഡ് പ്രധാന കക്ഷിയായിരുന്നു. കോടതി വിധി വന്നതിന് പിന്നാലെ പുനഃപരിശോധനാ ഹർജി നൽകുന്നതിനെതിരെ സുന്നി വഖഫ് ബോർഡ് ചെയർമാൻ സുഫർ ഫാറൂഖി രംഗത്ത് വന്നിരുന്നു. എന്നാൽ മറ്റ് ബോർഡംഗങ്ങൾ ചെയർമാന്റെ നിലപാടിന് വിരുദ്ധമായ പരാമർശങ്ങൾ പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ്.